Namaskar and Pudir Vidila Kellor Kuswagam, Beetle Salavilla, other than a grow by Gilla, Yam Flatland of the Amosikinad, Krishi and Idundur Tatasola. Beetle Wanga the Milmaid a cover and Tangle Namaki, Cheera Krishi, Nalaridil, Villa would come to. Southern a grow by Gil Cheera Krishi Jaina, Korachi with this stone, Milmakar, Cheera Krishi Jaina, about time Kalindilla, Nere video tour. Milmakar Nana Kaigan, Shesha Matra and Krishi Kubiyoga, Palindi Amshir in the area, Cheeri, Urumpondu and Sadia the Valar Kudalana. കടികേട് എടുത്ത കവറിന്റെ അടിഭാഗത്തെ രണ്ട് ഹോൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം മുകൾ വശം നല്ല നേരെയുള്ള രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. വളവും അതുപോലെ തന്നെ മണ്ണും കൂടുതൽ കൊള്ളുവാനായിട്ടാണ് നേരെയുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. സാധാരണ രീതിയിൽ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ 70% മണ്ണും 30% വളവുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ മിൽമ കവറിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ 70% വളവും 30% മണ്ണുമാണ് ഉപയോഗിക്കേണ്ടത്. വളം കൂടുതലായിട്ട് ഉപയോഗിക്കുക. മിൽമ കവറിന് സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ വളം കൂടുതലായിട്ട് ഉപയോഗിക്കുക. പിന്നീട് നമുക്ക് വളം ചെയ്തു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് വളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടി, കരിയില കമ്പോസ്റ്റ്, കോഴിവളം. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് മിൽമ കവർ നിറയ്ക്കുന്നത്. കുറച്ച് സ്ഥലം നമ്മൾ ബാലൻസ് ഇട്ടിട്ടുണ്ട്. ചീരയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് ഗോമൂത്രം കലർന്ന മണ്ണ് അല്ലെങ്കിൽ ചാണകപ്പൊടി. ഇതിട്ട് കൊടുക്കാനായിട്ട് കുറച്ച് സ്ഥലം നമ്മൾ ബാലൻസ് ഇട്ടിട്ടുണ്ട്. തണ്ടിന് റോസ് നിറവും ഇലയ്ക്ക് ചുവപ്പ് നിറവുമുള്ള റെഡ് റോസിന്റെ അരി തന്നെയാണ് നമ്മൾ മിൽമ കവറിൽ പാകിയിരിക്കുന്നത്. അരി പാകിയാൽ 3 ദിവസം കഴിയുമ്പോൾ തന്നെ 2 ഇല പരുവെത്തുന്നതാണ്. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് തന്നെ 2 നേരവും നന്നായി നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു നേരിയ രീതിയിലുള്ള വെയിൽ മാത്രം ഈ സമയത്ത് ആവശ്യമുള്ളൂ. 4 ഇല പരുവെത്തുമ്പോൾ നല്ല രീതിയിലുള്ള വെയിൽ കിട്ടേണ്ടതാണ്. ഏകദേശം 10 ദിവസം കഴിയുമ്പോഴേക്കും 3 ഇല പരുവെത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഗോമൂത്രം കലർന്ന മണ്ണോ ഉണങ്ങിയ ചാണകപ്പൊടിയോ കോഴിവളമോ ഒക്കെ ചീരയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളർച്ച ഇരട്ടിയാകുന്നതാണ്. അതുപോലെ തന്നെ ചീരയുടെ ഇലയ്ക്ക് കേടുവരാതിരിക്കാനായിട്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 5 ഗ്രാം പാൽക്കായം, 5 ഗ്രാം മഞ്ഞൾപ്പൊടി, ഒരു 2 ഗ്രാം സോഡാപ്പൊടി മിക്സ് ചെയ്തതിനു ശേഷം ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വളപ്രയോഗവും വെള്ളവും വളരെ കൃത്യമാണെന്നുണ്ടെങ്കിൽ 30 ദിവസം അല്ലെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ നമുക്ക് റെഡ് റോസിന്റെ ചീര വിളവെടുക്കാൻ പറ്റുന്നതാണ്. ചീര വിളവെടുക്കുമ്പോൾ കട്ട് ചെയ്താണ് എടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും ചുവട്ടിൽ നിന്നും കട്ട് ചെയ്തെടുക്കാതിരിക്കുക. കുറച്ച് 2 ഇലയെങ്കിലും മുകളിലേക്ക് നിൽക്കത്തക്ക രീതിയിൽ മാത്രം കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. മുറിച്ചു മാറ്റിയ ഭാഗത്തു നിന്നും ജലാംശം നഷ്ടപ്പെട്ടു പോവുകയും ചീരയുടെ ചോടി ചീഞ്ഞു പോകാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഉണങ്ങിയ ചാണകപ്പൊടി വെച്ച് മുറിച്ചു മാറ്റിയ ഭാഗം അടച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ. ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക.